അപ്പോൾ ഗവൺമെന്റിന്റെ അണ്ടറിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലികമാണെങ്കിലും പുതിയൊരു വിജ്ഞാപനം കൂടി ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു അവസരം തന്നെയാണ്. ഉയർന്ന സാലറി സ്കെയിലും അതുപോലെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തായ അപേക്ഷാ ഫോമും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലിക നിയമനമാണെങ്കിലും നല്ലൊരു സാലറിയോടുകൂടി തന്നെ ഒരു ഏകദേശം 11-12 മാസത്തേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വേക്കൻസിയും അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തസ്തികയും അതുപോലെ അതിന്റെ പ്രായപരിധി, യോഗ്യത, ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം തന്നെ ഓഫീസ് ഇൻചാർജ് പോളിക്ലിനിക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുള്ളത് കേരളത്തിൽ കിളിമാനൂരുണ്ട്, കൊല്ലമുണ്ട്, പത്തനംതിട്ടയുണ്ട്, മാവേലിക്കരയുണ്ട്, ചങ്ങനാശ്ശേരിയുണ്ട്, അതുപോലെ തന്നെ നാഗർകോവിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓരോരോ വേക്കൻസി വെച്ച് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 63 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിന്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റിട്ടയർഡ് ആർമഡ് ഫോഴ്സ് ഓഫീസേഴ്സിന് ഓൺലിയാണ്. പിന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു തസ്തികയ്ക്ക് പറയുന്നുണ്ട്. 75,000 ആണ് ഈ തസ്തികയുടെ സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 68 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. MD or MS ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫുൾ ടൈം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, 5 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷത്തിന്റെ അടുത്ത് വരെ ശമ്പളം ലഭിക്കും. അതുപോലെ 2 മണിക്കൂർ പെർ ഡേ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1,797 രൂപ വരെയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത തസ്തിക നോക്കുകയാണെങ്കിൽ മെഡിക്കൽ സ്പെഷ്യാലിസ്റ്റ് ആണ്. അതിന് അപേക്ഷിക്കാനായിട്ട് 68 വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും. സിമിലർ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. MD or MS ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫുൾ ടൈമിനും അതുപോലെ തന്നെ പാർട്ട് ടൈമിനൊക്കെ സിമിലർ ആയിട്ടുള്ള സാലറിയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മെഡിക്കൽ ഓഫീസർ വന്നിട്ടുണ്ട്. അതിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 66 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. MBBS ആണ് യോഗ്യതയായിട്ട് പറഞ്ഞുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക, MBBS ഉണ്ടായിരിക്കണം. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. 75,000 വരെ സാലറി ലഭിക്കാവുന്ന തസ്തിയാണ്. പിന്നെ ഡെന്റൽ ഓഫീസർ വന്നിട്ടുണ്ട്. 63 വയസ്സ് വരെ അപേക്ഷിക്കാം. BDS ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും 75,000 വരെ സാലറിയും ലഭിക്കുന്ന ഒരു തസ്തികയാണ്. പിന്നെ വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ റേഡിയോളജിസ്റ്റ് ആണ്. അതിന് അപേക്ഷിക്കാനായിട്ട് 68 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1956 കീഴിൽ റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അംഗീകാരമായിട്ടുള്ള ഒരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഫുൾ ടൈമിന് 1 ലക്ഷം വരെയും അതുപോലെ തന്നെ പാർട്ട് ടൈമായിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് ഏകദേശം 1,797 രൂപ വരെയൊക്കെ സാലറി ലഭിക്കാവുന്ന, പെർ ഡേ സാലറി ലഭിക്കാവുന്ന ഒരു തസ്തികയാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നല്ലൊരു തസ്തിക തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് ബാക്കിയുള്ള തസ്തിക നോക്കുകയാണെങ്കിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് തസ്തിക വന്നിട്ടുണ്ട്. 56 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. സയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഡെന്റൽ ഹൈജീനിസ്റ്റിലുള്ള ഡിപ്ലോമയൊക്കെ ഉള്ളവർക്കായിരിക്കും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയോഗ്രാഫർ തസ്തിക വന്നിട്ടുണ്ട്. അതിന് അപേക്ഷിക്കാൻ 56 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും സാധിക്കുക. ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ക്ലാസ് 1 റേഡിയോഗ്രാഫർ കോഴ്സ് ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. ആമഡ് ഫോഴ്സിലാണ്. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ 28,100 വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ടുണ്ട്. പത്തനംതിട്ടയാണ്. നിങ്ങൾക്ക് ഓരോ വേക്കൻസികൾ ഇവിടെ നോക്കി മനസ്സിലാക്കാം. ഒരു വേക്കൻസി പത്തനംതിട്ട കൊടുത്തിട്ടുണ്ട്. 56 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് 1 ഫിസിയോതെറാപ്പി കോഴ്സ് ആമഡ് ഫോഴ്സിൽ നിന്നുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. 28,100 വരെയാണ് ശമ്പളമൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫാർമസിസ്റ്റ് തസ്തിക വന്നിട്ടുണ്ട്. 56 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. ബിഫാം ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സയൻസ് സ്ട്രീമിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. അപ്രൂവ്ഡ് ഡിപ്ലോമ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 28,100 വരെ ലഭിക്കുന്ന സാലറിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. 56 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ക്ലാസ് 1 നേഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് ചെയ്തിരിക്കണം. ആമഡ് ഫോഴ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എക്സ് സർവീസ് ഓൺലി ആയിട്ടുള്ള തസ്തികയാണ്. അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 28,100 വരെയൊക്കെ സാലറി ലഭിക്കാവുന്ന തസ്തികയാണ്. പിന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. 56 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. DMLT അല്ലെങ്കിൽ ക്ലാസ് 1 ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. ആമഡ് ഫോഴ്സിന്റെ കീഴിലാണ്. അതിന് 28,100 വരെ സാലറി ലഭിക്കും. അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തിക വന്നിട്ടുണ്ട്. അതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് 56 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. BSc മെഡിക്കൽ ലാബ് ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 28,100 വരെ ശമ്പളം ലഭിക്കും. അതുപോലെ തന്നെ ഡ്രൈവർ തസ്തിക വന്നിട്ടുണ്ട്. 53 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിന് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് 8-ാം ക്ലാസ്സും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സിവിലിയൻ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. LMV ഉള്ളവർക്ക് അപേക്ഷിക്കാം. 5 വർഷത്തെ എക്സ്പീരിയൻസ്
തസ്തികയിലേക്ക് ചോദിക്കുന്നുണ്ട്. 19,700 വരെയൊക്കെ ശമ്പളം ലഭിക്കും. അതുപോലെ തന്നെ ഫീമെയിൽ അറ്റൻഡന്റ് തസ്തിക വന്നിട്ടുണ്ട്. 53 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. ലിറ്ററേറ്റ് ഉണ്ടായിരിക്കും, അതായത് എഴുതാനും വായിക്കാനൊക്കെ അറിയുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് ഇൻ സിവിൽ ഓർ ആർമി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. എവിടെയെങ്കിലും നിങ്ങൾക്ക് മിനിമം ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു അറ്റൻഡിങ് ഫീൽഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാം. 16,800 രൂപ വരെയാണ് സാലറി വർക്കുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ സഫായി വാല തസ്തിക വന്നിട്ടുണ്ട്. 53 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ലിറ്ററേറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതായത് നിങ്ങൾക്ക് മലയാളമോ ഏതെങ്കിലും ഒരു ഭാഷ, മലയാളം തന്നെ നമ്മുടെ കേരളത്തിലാണ് വരുന്നത്, അപ്പോൾ മലയാളം എഴുതാനും വായിക്കാനും അറിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സഫായി വാല ക്ലീനിങ് ജോബാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 16,800 രൂപ വരെയാണ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചൌക്കിദാർ വന്നിട്ടുണ്ട്. 53 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിന് 8-ാം ക്ലാസ്സോ അല്ലെങ്കിൽ GD ട്രേഡിൽ, ആർമിയിൽ GD ട്രേഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. 16,800 വരെയാണ് സാലറി വരെയുള്ളത്. പിന്നെ പ്യൂൺ തസ്തിക വന്നിട്ടുണ്ട്. അപേക്ഷിക്കാൻ 53 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. GD ട്രേഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. എക്സ് സർവീസ് മാൻ മാത്രമേ അത് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. 16,800 രൂപ വരെ ലഭിക്കും. അതുപോലെ തന്നെ IT നെറ്റ്വർക്ക് ടെക്നീഷ്യൻ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. 53 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഡിപ്ലോമയുള്ളവർക്ക്, റിലേറ്റഡ് ട്രേഡിൽ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇക്വാലൻ്റ് യോഗ്യത, ഈ ഒരു റിലേറ്റഡ് ഫീൽഡിലുള്ളവർക്കാണ്, IT ആയിട്ട് ബന്ധപ്പെട്ട യോഗ്യത ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 28,100 വരെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുമ്പോൾ ശമ്പളം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്. ഏകദേശം അതിന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏകദേശം ഈ ഒരു സിമിലർ ഏജ് തന്നെയാണ് വരുന്നതെന്നും കൂടി ഓർത്തിരിക്കുക. 53 വയസ്സ് വരെ സിമിലർ ആയിട്ടുള്ള ഏജ് തന്നെയാണ് വരുന്നത്. അതുപോലെ ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത വരുള്ളത് ഗ്രാജുവേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്ലാസ് 1 ക്ലിനിക്കൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് ആർമിയുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളതാണ് വർക്കുള്ളത്. 5 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. 16,800 വരെ ശമ്പളമൊക്കെ ലഭിക്കുന്ന ഒരു തസ്തിക തന്നെയാണ്. അതുപോലെ ക്ലർക്ക് വന്നിട്ടുണ്ട്. അപേക്ഷിക്കാനായിട്ടുള്ള യോഗ്യത വർക്കുള്ളത് 53 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് ആയിരിക്കണം. ആർമി ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. 16,800 വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണ്. ഏകദേശം 25 മാർച്ച് 2023 വരെയാണ് നിങ്ങൾക്ക് ഓഫ്ലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ECHS പാങ്ങോട് തിരുമല PO തിരുവനന്തപുരം 69506 എന്ന ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്കേറി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷാ ഫോം മുഴുവനായി പൂരിപ്പിച്ച് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ താൽക്കാലിക നിയമനമാണെങ്കിലും നല്ല രീതിയിലുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. ഈ ഒരു ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് ഏകദേശം 1,797 രൂപ ലഭിക്കുന്നതും അതുപോലെ തന്നെ 100,000 രൂപേൻ്റെ അടുത്ത് 5 മണിക്കൂർ വർക്ക് ചെയ്താൽ ലഭിക്കുന്നതും, അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.